പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിലക്കുറവിലുള്ള പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് കാണാം. DTDC വഴിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ഫോൺ നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പ്ലാന്റ്സ് വേണ്ടിയുള്ളവർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ പ്ലാന്റ്സ് തന്നെ ബിഗോണിയാണ് കേട്ടോ. ബിഗോണി ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ബിഗോണിയാണ്. ഈ ലീഫിൻ്റെ ഇതിലും വലിയ സൈസാവും കേട്ടോ പ്ലാന്റ്സ്. നല്ല വലിപ്പമുള്ള ലീഫായിട്ട് നല്ല നിറഞ്ഞ് നിൽക്കുന്നൊരു ബിഗോണിയാണ്. ഈ ബിഗോണിയ്ക്ക് 30 രൂപയാണ് കേട്ടോ. ഇത് ഇത്രയുള്ളൊരു സൈസിലുള്ളൊരു പ്ലാന്റ്സിന് 30 രൂപ കേട്ടോ. ഈ കാണുന്ന 3-4 ലീഫുകളൊക്കെ ഉണ്ടാവും. ആ പ്ലാന്റ്സിന് 30 രൂപയാണ്. നല്ലതാണ്, ഹാങ് ചെയ്തിടാൻ. ഓവറായിട്ട് വെയിലടിക്കരുത്. വെയിൽ കൂടുതലായിട്ട് ഇതിന് ആവശ്യമില്ല. ഇലകളൊക്കെ വാടാൻ തുടങ്ങും. അപ്പോൾ നല്ലൊരു ഷെയ്ഡിൽ വെച്ചാൽ മതി. അടുത്തത് ഈ പെപ്രോമിയാണ്. നല്ല ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇതിന് 20 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സും റൂട്ടർ പ്ലാന്റ്സും ഉണ്ട്. ഇതാണ് കേട്ടോ. നല്ല ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഓവറായിട്ട് വീണിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും കേട്ടോ. ചെടി ചെട്ടി നിറഞ്ഞ് നല്ല രീതിയിൽ ഹാങ്ങായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു പ്ലാന്റ്സാണ് ഇത്. അടുത്ത നമ്മുടെ കയ്യിലുള്ളത് ഗ്രാസിൻ്റെ വേറൊരു കളറാണ്, വയലറ്റ് കളറ്. ഇത് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാനും എല്ലാം നല്ലൊരു പ്ലാന്റ്സാണ്. ഇതിന് 10 രൂപയാണ് റേറ്റ്. ഇതും കട്ടിങ്സും വേര് പിടിപ്പിച്ച തൈകളും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്സ് ആണ്. നല്ല ഇതും ബോർഡർ ചെയ്തിപ്പിക്കാനും നല്ലൊരു ചട്ടിയിലൊക്കെ നിറച്ച് വെച്ച് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ്സ് ആണ്. ഇതിന് 5 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതൊരു ബിഗോണിയാണ്. നല്ല രസമാണ് കാണാൻ. ഇതിന് വെയിൽ കൂടും, വെയിലടിക്കുന്നത് വലിയ പ്രശ്നമില്ല. അപ്പോൾ കളർ ഇച്ചിരി ചേഞ്ച് വ്യത്യാസം വരും. നല്ല റെഡ് കളറാകും കേട്ടോ. കൂടുതൽ വെയിലടിക്കുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും. എന്നാലും അധികം ഓവർ വെയിൽ പാടില്ല കേട്ടോ. ഇതിന് നല്ലൊരു ബിഗോണിയാണ്. ഇതിലും ഒരു പൂവൊക്കെ ഉണ്ടാവും. ചെടി ചെട്ടി നിറഞ്ഞ് നല്ല രീതി ഹാങ്ങായിട്ട് കിടക്കുന്നൊരു ബിഗോണിയാണ് ഇത്. അടുത്തത് ഈ ചെടിയാണ് കേട്ടോ. ഇതിന് ഇതിൻ്റെ കട്ടിങ്സും റൂട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. ഇതും നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം. നല്ല കൊച്ചു പോട്ടിലൊക്കെ വെച്ചിട്ട് ഹാങ് ചെയ്തിടാനും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത് കേട്ടോ. ഇത് വെയിൽ ഒരു പ്രശ്നമല്ല. വെയിലടിക്കും തോറും ഇതുപോലെ പിങ്ക് കളർ ലീഫ് വരും കേട്ടോ. വെയിലില്ലാത്ത സ്ഥലങ്ങൾ, വെയിലടിക്കാത്ത സ്ഥലത്ത് ഗ്രീൻ പോലെ ഇരിക്കും. വെയിലടിക്കുമ്പോൾ നല്ല പിങ്ക് കളറായിട്ട് മാറും. ഇനി അടുത്തത് ഈ ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ് ഇതും കാണാൻ. ഇതും നല്ല രീതിയിൽ ബുഷായിട്ട് വരും. ഇത് 20 രൂപയാണ് കേട്ടോ. ഇത്രയും ഈ കാണിക്കുന്ന ഈ തൈ 20 രൂപയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന നല്ലൊരു പ്ലാന്റ്സ് ആണ് ഇത്. നല്ല ഉയരത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇത് നുള്ളിനുള്ളി വിടുവാണെങ്കിൽ നല്ല പോട്ട് ബുഷായിട്ട് വരും. അടുത്തത് ബിഗോണിയ റെക്സ് ബിഗോണിയ വൈനാണ്. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണിത്. നല്ല പടർന്ന് കയറും കേട്ടോ ഈ ബിഗോണിയ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നല്ല അടിപൊളിയാണ്. ഇത് ഹൈബ്രിഡാണ്. നല്ല ലീഫിനൊക്കെ ഇപ്പോൾ കുഞ്ഞു തയ്യായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഒറിജിനൽ. നല്ല മെച്യൂറായ ഒരു ലീഫിൻ്റെ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. വള്ളി പോലെ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഒരു കയറ് കെട്ടിക്കൊടുക്കണം കേട്ടോ. കമ്പോ കയറോ കെട്ടിക്കൊടുക്കുമ്പോൾ അതിൽ പിടിച്ച് പിടിച്ച് കയറും. ഇതിലൊരു ചെറിയൊരു ഒരു വള്ളിയുണ്ട് ചുറ്റി ചുറ്റി കയറാൻ പറ്റുന്നൊരു ചെടിയാണിത്. അടുത്തത് ഇതാണ്. ബോർഡർ ഗ്യാസ് ബോർഡറായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. ഇത് വേര് പിടിപ്പിച്ച് ഇതുപോലുള്ള തൈക്ക് 5 രൂപയാണ്. നല്ല രസമാണ്. വെയിലടിക്കുന്നതനുസരിച്ച് ലെമൺ കളർ ഇങ്ങനെ തെളിഞ്ഞ് നല്ല കളറിലാണ് കേട്ടോ ഇത് വരിക. ഇത് നല്ല പടർന്ന് ബുഷായിട്ട് വരും കേട്ടോ ഈ ചെടി. അടുത്തത് ഈ ചെടിയാണ് കേട്ടോ. ഇത്രയുള്ള ഈ പോട്ടിലിരിക്കുന്ന ഇതേ സെയിം ചെടി തന്നെയാണ്, 30 രൂപയ്ക്ക്. ഇത് ഹാങ് ചെയ്തിടാനും ഒക്കെ പറ്റിയൊരു ചെടിയാണിത്. ഇത്രയുള്ള പ്ലാന്റ്സ്. താല്പര്യമുള്ള കൂട്ടുകാർ നമ്പറിൽ മെസ്സേജ് ചെയ്യുക.
ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.